നമസ്കാരം ഫോർട്ടോകെ ന്യൂസിലേക്ക് സ്വാഗതം. തീവ്ര ചുഴലിക്കാറ്റും വിഷവും ഇന്ന് കര തൊട്ടേക്കും. ചുഴലിക്കാറ്റും കനത്ത മഴയും പെയ്തതോടെ ചെന്നൈ നഗരത്തിൽ വെള്ളക്കെട്ട് രൂക്ഷമാണ്. കടൽ കരയ്ക്ക് കയറിയതിന്റെ ഒക്കെ വീഡിയോകൾ ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട്. വിഷവും ചുഴലിക്കാറ്റ് ഇന്ന് ആന്ധ്രാപ്രദേശിൽ പ്രവേശിക്കുമെന്നാണ് മുന്നറിയിപ്പ്. ആന്ധ്രാപ്രദേശിലെ നെല്ലൂരിലും മച്ചിലിപ്പട്ടണത്തിനും ഇടയിൽ തീരത്തി വീശിയ ചുഴലിക്കാറ്റ് ജനജീവിതം താറുമാറാക്കിയ സാഹചര്യത്തിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ എല്ലാ നടപടികളും യുദ്ധകാലാടിസ്ഥാനത്തിൽ സർക്കാർ സ്വീകരിക്കുന്നതായി തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ പറഞ്ഞു. മഴബാധിത പ്രദേശങ്ങളിൽ ദുരിതാശ്വാസ നടപടികൾ ഉടനടി നടപ്പിലാക്കുന്നുണ്ട്. പ്രതിരോധ സംവിധാനം എന്ന നിലയിൽ പോലീസ്, ഫയർഫോഴ്സ്, റെസ്ക്യൂ എന്നിവയുൾപ്പെടെയുള്ള വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരെ വൻതോതിൽ വിന്യസിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ചുഴലിക്കാറ്റ് കിഴക്കൻ തീരത്തോട് അടുക്കുന്നതുമൂലം പെയ്ത കനത്ത മഴയിൽ ദുരിതത്തിലായിരിക്കുകയാണ് ചെന്നൈ നഗരം. മിക്കയിടങ്ങളിലും വെള്ളക്കെട്ട് രൂക്ഷമാണ്. റോഡ്, ട്രെയിൻ, വ്യോമഗതാഗത സൗകര്യങ്ങളെല്ലാം താളം തെറ്റി. അതേസമയം ഇന്നലെ രാവിലെ താൽക്കാലികമായി അടച്ചിട്ട ചെന്നൈ വിമാനത്താവളം തുറന്നതായും സർവീസുകൾ പുനരാരംഭിച്ചതായും അധികൃതർ അറിയിച്ചു. ഇന്നലെ 12 വിമാനങ്ങൾ റദ്ദാക്കിയിരുന്നു. ചുഴലിക്കാറ്റിനെ നേരിടാൻ റെയിൽവേ മന്ത്രാലയം ചെന്നൈയിലെ എമർജൻസി കൺട്രോൾ സെല്ലും ന്യൂഡൽഹിയിലെ റെയിൽ ഭവനിൽ ഒരു വാർ റൂമും സജ്ജമാക്കിയിട്ടുണ്ട്. അതേസമയം നഗരത്തിലെ 17 സബ്വേകൾ കൂടി അടച്ചു. ചുഴലിക്കാറ്റ് നഗരത്തിൽ നിന്നും മാറി ആന്ധ്രാപ്രദേശ് തീരത്തേക്ക് നീങ്ങിയതോടെ ചെന്നൈയിൽ മഴയുടെ അളവിൽ കുറവുണ്ടായിട്ടുണ്ട്. എന്നാൽ 10 ജില്ലകളിൽ നേരിയ ഇടിമിന്നലോട് കൂടിയ മിതമായ മഴ ലഭിക്കുമെന്ന് ചെന്നൈയിലെ റീജിയണൽ മെറ്റീരിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് മുന്നറിയിപ്പ് നൽകുന്നു. ചെന്നൈ, തിരുവള്ളൂർ, ചെങ്കൽപ്പെട്ട്, കാഞ്ചീപുരം, റാണിപേട്ട്, വെള്ളൂർ ജില്ലകളിൽ നേരിയ ഇടിമിന്നലിനും സാധ്യതയുണ്ട്. അതേസമയം ചുഴലിക്കാറ്റ് ഒഡീഷയിൽ കാര്യമായി ബാധിക്കില്ലെന്ന് IMD ഡയറക്ടർ ജനറൽ മൃത്യുഞ്ജയ് മൊഹപത്ര പറഞ്ഞു. എന്നിരുന്നാലും സംസ്ഥാനത്തെ ചൊവ്വാഴ്ച കനത്ത മഴ പെയ്യാനാണ് സാധ്യത. ഇതിനിടെ ചുഴലിക്കാറ്റിനെ നേരിടാൻ അതത് സർക്കാരുകൾ നടത്തിയ തയ്യാറെടുപ്പുകൾ ചർച്ച ചെയ്യാൻ തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ, പുതുച്ചേരി മുഖ്യമന്ത്രി രംഗസ്വാമി, ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി YS ജഗൻമോഹൻ റെഡ്ഡി എന്നിവരുമായി സംസാരിച്ചതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു. ആവശ്യമായ എല്ലാ സഹായങ്ങളും കേന്ദ്ര സർക്കാർ നൽകുമെന്ന് മുഖ്യമന്ത്രിമാർക്ക് ഉറപ്പു നൽകിയതായും അദ്ദേഹം പറഞ്ഞു. ഇതിനിടെ ചെന്നൈയിൽ പെയ്ത കനത്ത മഴയിൽ 5 മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തതായി തിങ്കളാഴ്ച ചെന്നൈ പോലീസ് അറിയിച്ചു. ചെന്നൈ, കാഞ്ചീപുരം, തിരുവള്ളൂർ, ചെങ്കൽപ്പെട്ട് ജില്ലകളിൽ ചൊവ്വാഴ്ച തമിഴ്നാട് സർക്കാർ പൊതു അവധിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. മിഷോങ്ങിന്റെ പശ്ചാത്തലത്തിൽ സ്വകാര്യ കമ്പനികളിലെ ജീവനക്കാരോട് വീട്ടിലിരുന്ന് ജോലി ചെയ്യാൻ അഭ്യർത്ഥിച്ചിരിക്കുകയാണ്. പാൽ വിതരണം, ആരോഗ്യ സംരക്ഷണ സൗകര്യങ്ങൾ തുടങ്ങിയ അവശ്യ സേവനങ്ങളും പ്രവർത്തിക്കും.